ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇരുട്ടിലാണ്. കെ എസ് ഇ ബി ബസ് സ്റ്റാൻഡിലെ ഫ്യൂസ് ഊരിയതോടെ വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ എത്തുന്ന ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരുട്ടിന്റെ ഭീതിയിലാണ്. നല്ല ബുദ്ധിമുട്ടാണ്, ലേഡീസിന് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് ബുദ്ധിമുട്ടാണ്. കുടിശ്ശിക പണം ഒടുക്കാത്തത് കാരണം ഇന്ന് രാവിലെ 11 മണിയോടെ ബസ് സ്റ്റാൻഡിലെ ഫ്യൂസ് ഊരിയതെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് രാത്രിയൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും സാധാരണ ഈ സ്റ്റാൻഡിലെന്ന് വെച്ചാൽ തോനെ മേര് വരുന്നതാണ്. ഇപ്പം ലൈറ്റില്ല, അതിപ്പോൾ കാരണം തിരക്കിയപ്പോഴത്തേക്കും പറഞ്ഞ് ഇലക്ട്രിസിറ്റിക്കാർ വന്ന് ഊരിക്കൊണ്ടുപോയെന്ന്. വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് വീട്ടിൽ പോകാനും ഇതിനൊക്കെ. രാത്രിയാകുമ്പോൾ പണിക്കാരൊക്കെ വരുന്നതാണ്, അവർക്കും ബുദ്ധിമുട്ട്. പിന്നെ പഠിക്കാൻ പോകണം, നമ്മൾ വിദ്യാർത്ഥികളാണ്, നമുക്കും ബുദ്ധിമുട്ടാണിത്. ഓ, എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ലൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ അത്രയും വലിയ നന്നായിരുന്നു. നഗരസഭാ കാര്യാലയത്തിന് തൊട്ടടുത്ത് നഗരഹൃദയത്തിൽ വളരെ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡ് ഇരുട്ടിലായതോടെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർ ഭീതിയിലാണ്. രാത്രി നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഇട്ടൊന്നുമില്ല, ഒരു നാളുണ്ടായി ഇപ്പൊ വെട്ടില്ല. ഇവിടെ ഇന്ന് വൈകിട്ടാണ് പോണത്, ഇവിടെ ഇപ്പൊ വെട്ടൊന്നുമില്ല. കാരണം തിരക്കിയപ്പോഴത്തേക്കും ഫീസ് ഊരിക്കൊണ്ടുപോയി. പകൽ വെളിച്ചത്ത് പോലും നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ബസ് സ്റ്റാൻഡിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പല സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരുടെ ജീവനും ഭീതിയിലാണ്. സാമൂഹിക വിരുദ്ധ ശല്യവും ലഹരി ഉപയോഗിച്ചെത്തുന്ന ആക്രമികളെയും ഭയന്ന് ബസ് സ്റ്റാൻഡിൽ ഇരുട്ടിൽ നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാതെ അടിസ്ഥാന സൗകര്യം നിഷേധിച്ച് യാത്രക്കാരെ ഇരുട്ടിലാക്കിയവർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഇരുട്ടിൽ യാത്രക്കാരിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം കുടിശ്ശിക ഒടുക്കാത്തവർക്ക് തന്നെയാണ്. അക്രമങ്ങളും അപകടങ്ങളും ഇല്ലാത്ത രാവ് പകലാവാൻ കാത്തിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരം. ഇവിടെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ അതിനകത്ത് ഫീസ് ഊരിക്കൊണ്ടുപോകുന്നത്. ആ ഫീസ് ഊരിക്കൊണ്ടുപോയത് കാരണം ഇന്ന് ഇവിടെ അന്ധകാരത്തിൽ മൂടിക്കിടക്കുകയാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇവിടെ ഈ സ്ത്രീകളും കുട്ടികളും രാത്രി 8 മണിവരെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഒരു ഇലക്ട്രിസിറ്റി ഓഫാക്കിയിട്ടിരിക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇലക്ട്രിസിറ്റി ഇവിടെ മാത്രം ഈ ഇതിനകത്ത് മാത്രം ഇലക്ട്രിസിറ്റി കെ എസ് ഇ ബി കാറ് വന്ന് ഫീസ് ഊരിക്കൊണ്ടുപോയി. അതിൻ്റെ കാരണം എന്താണെന്ന് മുനിസിപ്പാലിറ്റി തിരക്കി അതിന് വേണ്ട ഉചിതമായ നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഭരതൂഷൻ, ആറ്റിങ്ങൽ.